ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബിറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഫി ബനാന ഷേക്കാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും, ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുക്കുക. ആദ്യം നമുക്കതിന് വേണ്ടി അര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് 400 ഗ്രാമിൻ്റെ വൈറ്റ് കോമ്പൗണ്ടാണ്. അതിൽ നിന്ന് ഒരു പീസ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് നമുക്ക് എടുക്കാം. വൈറ്റ് കോമ്പൗണ്ട് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരം നമുക്ക് മിൽക്കി ബാർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സോസ് പാനിലേക്ക് ആദ്യം നമുക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തില്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വൈറ്റ് കോമ്പൗണ്ടൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതിലേക്ക് നമ്മൾക്ക് 3 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് കോഫി ആയിരിക്കണം എന്നുള്ളൂ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരിയ തീയിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ചെറിയ ജാറിലേക്ക് 3 ചെറിയ റോബസ്റ്റ് പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, കട്ട് ചെയ്തത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി കേട്ടോ. കോഫി ബനാന ഷേക്ക് ഉണ്ടാക്കുമ്പോൾ റോബസ്റ്റ് പഴം തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണേ. അത് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇത് 1/2 ലിറ്റർ പാല്, കാച്ചിയ പാലാണ്. അത് തണുപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഇതുപോലെ കട്ടിയാക്കിയെടുത്തതാണ്. കട്ടിയായ പാല് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഉടച്ചതിന് ശേഷം മിക്സിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഷേക്കാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. വിപ്പിംഗ് ക്രീമും മിൽക്ക് കോമ്പൗണ്ടും കൂടി ഉരുക്കിയിട്ടതാണ്. നമ്മൾ കാപ്പി പൊടിയൊക്കെ ചേർത്തിട്ട് ഉരുക്കിയിട്ടില്ലേ, ആ മിശ്രിതം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണേ. അതിനുശേഷമാണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. 2 ഗ്ലാസും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് അടിച്ചെടുത്ത ഷേക്ക് ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കോഫി ബനാന ഷേക്കിൻ്റെ ഇടയിൽ ഇത് കുറേശ്ശെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക.